സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം 2020 ഡിസംബർ 21. പാർലമെന്റിലും ജനാധിപത്യം വിലക്കുന്ന കേന്ദ്രം. കോവിഡിന്റെ പേര് പറഞ്ഞ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ചേരേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ചോദ്യോത്തരവേള ഒഴിവാക്കിയ മോഡി സർക്കാർ ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. മോഡി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ തുടരുന്ന ജനാധിപത്യ ഹത്യയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഈ നടപടിയെ കാണാനാകൂ. കോവിഡിന്റെ മറവിൽ പാർലമെന്റ് സമ്മേളനം നിർത്തിവെക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ള അമേരിക്കയിലും ബ്രിട്ടനിലും പാർലമെന്റ് സമ്മേളനം യഥാസമയം ചേർന്നപ്പോഴാണ് ഇന്ത്യയിൽ അത് നിർത്തിവെക്കുന്നത്. കോവിഡ് രാജ്യത്ത് പടർന്നു തുടങ്ങിയ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്ന ഘട്ടമായിരുന്നു. അന്ന് സമ്മേളനം നേരത്തെ പിരിയണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ മോഡി സർക്കാർ അതിന് തയ്യാറായില്ല. മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കുന്നതിനും കുതിര കച്ചവടം എളുപ്പമാക്കുന്നതിനും വേണ്ടിയായിരുന്നു നീട്ടിക്കൊണ്ടുപോയത്. ലക്ഷ്യം കണ്ടപ്പോൾ ഉടൻ തന്നെ പാർലമെന്റ് സമ്മേളനം പിരിച്ചുവിടുകയും പ്രധാനമന്ത്രി ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് പാർലമെന്റ് സമ്മേളനം പിരിയാൻ തീരുമാനിച്ചത്. കോവിഡ് അതിന്റെ പാരമ്യത്തിലേക്ക് നീങ്ങുന്ന വേളയിലാണ് വർഷകാല സമ്മേളനം ചേർന്നത്. സെപ്റ്റംബർ 14 സമ്മേളനം ആരംഭിച്ചത്. 1 ലക്ഷത്തിൽ താഴെ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടമായിരുന്നു അത്. എന്നിട്ടും വർഷകാല സമ്മേളനം ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ജനദ്രോഹ നിയമനിർമ്മാണങ്ങൾ പാസാക്കിയെടുക്കുന്നതിനുള്ള അവസരമായി ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ കർഷകരുടെ വർദ്ധിച്ച പ്രതിഷേധത്തിന് കാരണമായ 3 കാർഷിക ബില്ലും പാസാക്കപ്പെട്ടത് ആ സമ്മേളനത്തിലാണ്. ബില്ലുകൾ വോട്ടിനിടണമെന്ന ആവശ്യം പോലും രാജ്യസഭയിൽ അംഗീകരിക്കപ്പെട്ടില്ല. ഒരംഗം പോലും ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ ബിൽ വോട്ടിനിടണമെന്ന ചട്ടമാണ് ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് കാറ്റിൽ പറത്തിയത്. അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ ജോലി സമയം 8 മണിക്കൂർ എന്നത് 12 മണിക്കൂറായി ഉയർത്തുന്ന ബില്ലുകൾ ഉൾപ്പെടെ ഈ സമ്മേളനത്തിലാണ് പാസാക്കപ്പെട്ടത്. ഈ ബില്ലുകൾ വിശദമായ ചർച്ചയ്ക്കായി പാർലമെന്ററി സമിതികളുടെ പരിഗണനയ്ക്ക് വിടണമെന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടില്ല. മോഡി സർക്കാരിന്റെ ആദ്യ 5 വർഷത്തിൽ കേവലം 25% ബില്ലാണ് പാർലമെന്ററി സമിതികൾക്ക് വിട്ടതെങ്കിൽ 2ാം മോഡി സർക്കാരിന്റെ കാലത്ത് 10% ചുരുങ്ങി. അതായത് ജനാധിപത്യത്തോടും ജനാധിപത്യ സംവിധാനങ്ങളോടും ഒരു ബഹുമാനവും പുലർത്താത്ത സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. കോവിഡ് രോഗം ഒരു പരിധിവരെ നിയന്ത്രണത്തിലായ വേളയാണ് ഇതെന്നാണ് മോഡി സർക്കാർ തന്നെ അവകാശപ്പെടുന്നത്. മാത്രമല്ല ഏതാനും ആഴ്ചയ്ക്കകം വാക്സിൻ വിതരണത്തിന് തയ്യാറാകുമെന്ന സൂചനയും പ്രധാനമന്ത്രി തന്നെ നൽകുകയും ചെയ്തു. അതുകൊണ്ട് പാർലമെന്റ് സമ്മേളനം ചേരുന്നതിൽ ഒരാശങ്കയ്ക്കും ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ല. കോവിഡ് വ്യാപനത്തിനിടയിലും ബീഹാർ നിയമസഭയിലേക്കും ഹൈദരാബാദ് കോർപ്പറേഷനിലേക്കും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ പാർലമെന്റ് സമ്മേളനം നീട്ടിവെക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയമുണ്ടെന്ന് കാണാം. പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് കർഷക പ്രക്ഷോഭത്തിന്റെ വൻമതിൽ ഉയർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 25 ദിവസമായി കടുത്ത തണുപ്പിലും മഞ്ഞിലും 10,000 കർഷകർ തലസ്ഥാന നഗരിയുടെ അതിർത്തികളിൽ പ്രതിഷേധിക്കുകയാണ്. 3 കാർഷിക ബില്ലും പിൻവലിക്കണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ ഇവരുമായി ചർച്ച നടത്താൻ പ്രധാനമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഗുരുദ്വാര സന്ദർശിച്ചുള്ള നാടകമാടുന്നതിന് പകരം കർഷകരുമായി ചർച്ച നടത്താനാണ് പ്രധാനമന്ത്രി തയ്യാറാകേണ്ടിയിരുന്നത്. പശ്ചിമബംഗാളിലെ കിഴക്കൻ മേദിനിപൂർ ജില്ലയിലെ ബലൂജിരിക്കായിട്ടുള്ള BJP കാരനായ കർഷകന്റെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തിയ അമിത്ഷായ്ക്ക് പ്രക്ഷോഭം നടത്തുന്ന കർഷകരുമായി ചർച്ച നടത്തുന്നതിന് മാത്രമാണ് സമയമില്ലാത്തത്. പാർലമെന്റ് സമ്മേളനം ചേരുന്ന പക്ഷം കർഷക സമരം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുമെന്ന് ഭയന്നാണ് BJP ഒളിച്ചോടുന്നത്. പശ്ചിമബംഗാളിൽ എങ്ങനെയും അധികാരം നേടുന്നതിനുള്ള കുതന്ത്രങ്ങൾ മെനയുന്നതിന് സമയം ലഭിക്കാനായിരിക്കാം മോഡി സർക്കാർ പാർലമെന്റ് സമ്മേളനം നിർത്തിവെച്ചത്. വർഷകാല സമ്മേളനം ഉപേക്ഷിച്ച മോഡി സർക്കാരിന്റെ നടപടി ജനാധിപത്യത്തോടുള്ള അവരുടെ അവമതിപ്പ് വ്യക്തമാക്കുന്നതാണ്. ഇതിനെതിരെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധമുയർത്തണം. മുഖപ്രസംഗം ശ്രവിച്ച മുഴുവൻ ശ്രോതാക്കളെയും സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു.